ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ കൊല്ലപ്പെടുന്ന സമയത്ത് മുംബൈയിലെ ഒരു സാധാരണക്കാരന്റെ സൗജന്യ ഓക്സിജൻ വിതരണ പദ്ധതി പലരുടെയും ജീവൻ രക്ഷാ കേന്ദ്രമായി മാറുകയാണ്. ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങാൻ പണമില്ലാതെ വന്നതോടെ തന്റെ എസ് യു വിയിലും മറ്റും ചില വസ്തുക്കളും വിൽപ്പന നടത്തിയാണ് മുംബൈയിലെ ഷാനവാസ് ഷെയ്ഖ് ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങാൻ പണം കണ്ടെത്തിയത്. മലാഡ് സ്വദേശിയായ ഇദ്ദേഹത്തെ നാട്ടുകാർ ഇപ്പോൾ ഓക്സിജൻ മാൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ടീം രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഷാനവാസിന് സ്വന്തമായി കൺട്രോൾ റൂമുമുണ്ട്. ഒരൊറ്റ ഫോൺ സന്ദേശത്തിലൂടെ രോഗികൾക്ക് സൗജന്യമായി ഓക്സിജൻ എത്തിച്ചു നൽകുകയാണ് ഷാനവാസും കൂട്ടരും. ഇതുവരെ 4000-ത്തിലധികം രോഗികൾക്കാണ് ഷാനവാസ് ഷെയ്ഖും അദ്ദേഹം നേതൃത്വം നൽകുന്ന യൂണിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഫൗണ്ടേഷനും ഓക്സിജൻ എത്തിച്ചു നൽകിയത്. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നതോടെയാണ് 22 ലക്ഷം വില വരുന്ന തന്റെ ആഡംബര വാഹനം വിൽപ്പന നടത്തി മുഴുവൻ തുകയും സിലിണ്ടറുകൾ വാങ്ങാൻ ഇദ്ദേഹം ഉപയോഗിച്ചത്. 160 സിലിണ്ടറുകളാണ് കാറ് വിറ്റ പണം കൊണ്ട് വാങ്ങിയതെന്നും ഇത് പ്രയാസപ്പെടുന്നവർക്ക് നൽകിയെന്നും ഷാനവാസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ തന്നെ കോവിഡിനെതിരായ മുന്നണി പോരാട്ടത്തിൽ ഇദ്ദേഹവും ഭാഗമാണ്. ഷാനവാസിന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ ഓക്സിജൻ ലഭിക്കാതെ ഓട്ടോറിക്ഷയിൽ വെച്ച് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു. ഈ ദാരുണ സംഭവമാണ് കോവിഡ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ഈ 31-കാരന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അവസ്ഥ. 3 മാസങ്ങൾക്ക് മുമ്പ് ജനുവരിയിൽ ഓക്സിജൻ ആവശ്യപ്പെട്ടുള്ള ഏതാണ്ട് 50 ഫോൺ കോളുകളാണ് ദിവസേന ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നത് 500 മുതൽ 600 വരെയാണെന്നും ഷഹനവാസ് കൂട്ടിച്ചേർത്തു. ഭൂരിഭാഗം രോഗികളും ഉപയോഗത്തിന് ശേഷം കാലിയായ സിലിണ്ടറുകൾ കൺട്രോൾ റൂമിൽ തിരിച്ചയക്കുകയും ചെയ്യുന്നതായി ഷാനവാസ് പറയുന്നു. ഷാനവാസിനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം ചെയ്യുന്ന ധാരാളം പേരുണ്ട്. പട്നയിലെ ഗൗരവ് റായിയും അത്തരം ഒരാളാണ്. വീടുകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു നൽകി 950 രോഗികളുടെ ജീവനാണ് ഇദ്ദേഹം രക്ഷിച്ചത്. സ്വന്തം വാഗണർ കാർ ഉപയോഗിച്ചാണ് വീട്ടുപടിക്കൽ ഇദ്ദേഹം ഓക്സിജൻ എത്തിക്കുന്നത്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ഗൗരവ് റായിയുടെ പ്രവർത്തനം അർദ്ധരാത്രിയാണ് പലപ്പോഴും അവസാനിപ്പിക്കാറ്. ഓരോ കോളനികളിലും എത്തി ക്വാറന്റൈനിലുള്ള രോഗികളുടെ വീട്ടിൽ ഇദ്ദേഹം സിലിണ്ടറുകൾ സ്ഥാപിച്ചു നൽകുന്നു. അദ്ദേഹത്തിന്റെ സേവനം പൂർണ്ണമായും സൗജന്യമായാണ്. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ കഴിഞ്ഞ ഒരു വർഷമായി ഗൗരവ് റായി ഇത് തുടരുന്നു. അതുപോലെ ഡൽഹിയിലെ ഓക്സിജൻ മാൻ എന്നറിയപ്പെടുന്ന അസീം ഹുസൈൻ ആവശ്യക്കാർക്ക് ഓക്സിജൻ ക്രമീകരിച്ച് സഹായിക്കുന്ന ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഡൽഹിയിലെ ദര്യാഗഞ്ച് പ്രദേശത്ത് താമസിക്കുന്ന അസീം ഹുസൈൻ ബി ഹ്യൂമൻ എന്ന തന്റെ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. 150 പേരാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് ഓക്സിജൻ ലഭ്യമാക്കാൻ സഹായിക്കാനായി ഒരു ഫ്രീ ഓക്സിജൻ ബാങ്ക് തന്നെ തുറന്നിട്ടുണ്ടെന്ന് സി ന്യൂസ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.